നിയമങ്ങൾ പലതും കൊളോണിയൽ കാലഘട്ടത്തിലുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെ നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലഹരണപ്പെട്ട പല വകുപ്പുകളുമുണ്ട്. ഇപ്പോൾ അത്യാധുനികമായ വാട്ടർ കൂളറുകളും അതേപോലെ തന്നെ മറ്റ് അക്വ ഫിൽട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചട്ടമനുസരിച്ച് ഒരു വ്യവസായശാലയിൽ മൺപൂജയിൽ തന്നെ വെള്ളം കൊടുക്കണമെന്നുള്ളതാണ് നിലവിലുള്ള ചട്ടം. അത്യാധുനികമായിട്ടുള്ള ടോയ്ലറ്റുകളൊക്കെ ഉണ്ടെങ്കിലും തുപ്പൽ കോളാമ്പികൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇതില്ലെങ്കിൽ രണ്ട് വർഷത്തോളം ജയിൽ ശിക്ഷ കിട്ടാവുന്ന ചട്ടങ്ങളാണ്. ഇവിടെ മാത്രമല്ല മിക്കവാറും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഫാക്ടറീസ് ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങൾ നിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും കാലഹരണപ്പെട്ട നിയമങ്ങൾ അതുപോലെ ചട്ടങ്ങൾ അത് സംബന്ധിച്ച് ക്രോഡീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും എല്ലാ വിഭാഗം ആളുകളുടെയും അഭിപ്രായങ്ങൾ കൂടി കേട്ട് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിയമിക്കാൻ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗ മേഖലയിൽ നിന്നും ഉള്ള അഭിപ്രായങ്ങൾ അതിൽ സ്വീകരിക്കുന്നതാണ്. അതുവഴി നമുക്ക് നല്ല രീതിയിൽ കാലികമാക്കിയിട്ടുള്ള ഒരു നിയമ സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിറ്റെക്സിൽ നടക്കുന്ന റെയ്ഡ് മൺകൂജയും കോളാമ്പിയും ഇല്ലാത്തതിന്റെ പേരിലാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞതായുള്ള വ്യാജ പ്രചാരണം. 2020 പ്രവർത്തകർ ഉൾപ്പെടെയാണ് പി രാജീവിന്റെ നിയമസഭയിലെ വീഡിയോ എഡിറ്റ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഫാക്ടറീസ് ആക്ടിലെ പഴഞ്ചൻ കാര്യങ്ങൾ മാറ്റണമെന്ന് നിയമസഭയിൽ പി രാജീവ് പറയുന്നതിന്റെ വീഡിയോയിലെ ചില ഭാഗങ്ങൾ മാത്രം വെട്ടിയെടുത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. അത്യാധുനിക സംവിധാനങ്ങളായ വാട്ടർ കൂളറുകളും ഫിൽട്ടറുകളും ഒക്കെ ഉണ്ടെങ്കിലും ചട്ടമനുസരിച്ച് മൺകൂജയിൽ തന്നെ വെള്ളം കൊടുക്കണമെന്നുള്ളതാണ് നിലവിലെ ചട്ടം. അത്യാധുനികമായ ടോയ്ലറ്റൊക്കെ ഉണ്ടെങ്കിലും തുപ്പൽ കോളാമ്പികൾ നിർബന്ധമായും ഉണ്ടാകണം. ഇവയൊന്നുമില്ലെങ്കിൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന നിയമങ്ങളാണുള്ളത്. ഇവിടെ മാത്രമല്ല ഇന്ത്യയിൽ പല ഭാഗത്തും ഇത്തരം ചട്ടങ്ങളാണ് നിലവിലുള്ളത് എന്ന് മന്ത്രി പി രാജീവ് പറയുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത്.